మనిషిని స్వాభావికంగా సహమృగంగా స్వాభావికను രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ, എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ട്. അത് തന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാണുമാൻ ആരവനെ മടക്കി വരുത്തും. Yeah.
അമ്മച്ചിയോടൊപ്പം കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുന്ന് തന്ന വലിയ കൃപയ്ക്കായി അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. നീണ്ട 85 വർഷക്കാലം അമ്മകൾക്ക് കർത്താവേ ദൈവസന്നിധിയിൽ ഈ ദേശത്ത് മാതൃകയോടെ സന്തോഷത്തോടെ ഇന്നലെ വരെയും ജീവിപ്പാനായിട്ട് അവിടുന്ന് നൽകിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. മക്കൾക്കും കൊച്ചുമക്കൾക്കും അയൽക്കാർക്കും ഈ ഭവനത്തിൽ വരുന്ന എല്ലാവർക്കും
ഒരു വലിയ മാതൃകയും ഒരു വലിയ തണലുമായിട്ട് എൻ്റെ മകൾക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ആയിരിക്കാൻ അവിടുന്ന് നൽകിയ വലിയ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സമയമായപ്പോൾ അവിടുന്ന് തിരികെ വിളിച്ചു. ഞങ്ങൾക്കത് അംഗീകരിക്കുവാൻ തക്കവണ്ണമുള്ള ബലത്തെ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ ലോക ജീവിതം അതിവിടം കൊണ്ട് തീരുന്നതല്ല. ഞങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ഒരു തീരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന കൃതിക്കായി സ്തുതിക്കുന്നു. ആ തീരത്ത് ഞങ്ങൾക്ക് വീണ്ടും ഒന്നിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രിയ, മറ്റേ മിച്ചയെ ഞങ്ങൾക്ക് കർത്താവെ അവിടെ വെച്ച് കാണുവാൻ ഞങ്ങളെ അവിടുന്ന് കർത്താവെ അവിടുന്ന് എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്ന വലിയ ഓർമ്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഏത് കാര്യത്തിനും കർത്താവെ കൂടെ നിൽക്കുവാൻ മറ്റേ മിച്ചയെ അവിടുന്ന് കരുത്ത് നൽകിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വലിയ മാതൃക വെച്ചിട്ട് പോയ പ്രിയ മിച്ചയെ, ഹല്ലേലൂയ, കർത്താവെ ഞങ്ങളെ ഏറ്റവും നല്ലൊരു യാത്രയെ തന്നെയാണ് നടത്തുവാൻ നിയന്ത്രിക്കണമേ. കടന്നു വരുന്നവരെ എല്ലാവരും അവിടുന്ന് കർത്താവെയും അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു ആശങ്കയ്ക്കും ഇട നൽകാത്ത രീതി കടന്നു വരുന്നവർക്ക് വന്നിട്ട് പോകുവാൻ അവിടുന്ന് നൽകി തരുന്ന വലിയ ആ വലിയ ആ കാവലിനായ സ്വപ്നം ഭൂതന്മാരുടെ വലിയ കാവൽ കഥാവ് അവർക്ക് ലഭിക്കുന്നുള്ളതെന്ന് നന്ദി പറയുന്നു. അതൊന്നിനും കഥാവിനെ ആശങ്കപ്പെടാതെ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടത്തേണ്ട ഓരോ കാര്യങ്ങളും വളരെ സമാധാനത്തിൽ വളരെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുവാൻ ഞങ്ങളെ അവിടെ നിരയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതവിടെ ആയിരിക്കുന്ന വലിച്ചാനയെ പറ്റി പ്രാർത്ഥിക്കുന്നു. അവന് വേണ്ടുന്ന കരുത്ത് അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങളും പുറത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവനെ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റാനെയും കൊഞ്ചുമാമയും നൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊണ്ട് സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് വഴി നടത്തിയതായി സ്തുതിക്കുന്നു. ഇവരെയായിരിക്കുന്ന ഗുരുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെബ്ജാനെയും ബിൻസിമാമയും ജോബിന് വേണ്ടി ഈശ്വരം പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവ് കടന്നു വരുവാൻ അവിടുന്ന് അവസരത്തെ നൽകിയതിനായി സ്തുതിക്കുന്നു. ശിവാമയും എബിനെയും ആദരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെയും അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധാന വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവ് അവിടുത്തെ കൊഞ്ചു തരത്തിൽ കർത്താവ് അവിടുത്തെ ഉള്ളം തരത്തിൽ വലിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, ഞാൻ തരുന്ന സമാധാനം ഈ ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല. കേവലം ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമാധാനമല്ല, നിത്യമായ സമാധാനമായിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഭവനത്തിൻ്റെ കീഴിൽ കർത്താവെ വളർന്ന എല്ലാവരെയും ഞങ്ങൾ ഇന്ന് ഈ രാവിലെ സമയം കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഒരു വലിയ തറവാട് കർത്താവെ അനേകം പേർക്ക് കർത്താവ് വലിയ അനുഗ്രഹമായിട്ട് അവിടെ നിന്ന് മാറിയതായി ചോദിക്കുന്നു. അനേകം പേർ ഇന്ന് പലയിടങ്ങളിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഇവിടുത്തെ രുചി അറിഞ്ഞു പോയ അനേകം പേരുണ്ടല്ലോ. അവരെയൊക്കെ ഞങ്ങൾ ഇന്ന് കർത്താവെ രാവിലെ ഓർക്കുന്നു. പലയിടങ്ങളിൽ കർത്താവെ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അവിടുന്ന് നൽകിയ വലിയ നന്മകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവെ, തുടർന്നുള്ള ഫംഗ്ഷനുകളിൽ കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇപ്പോൾ യാത്രയിൽ ഒക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് കാവൽ ചെയ്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ നടത്തുന്ന പ്രിയ അച്ഛനെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് കാവൽ ചെയ്തോണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന അവിടെ ശ്രദ്ധയോടെ കേൾക്കുന്നതുകൊണ്ട് നന്ദി. സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോൾ സാധു ജ്ഞാനീശോ തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു വൈഷമ്യമുൾ ഏതു കുന്നും ഞാൻ കരേറി നടക്കൊള്ളുവാൻ വൈഷമ്യമുൾ ലേതു കുന്നും ഞാൻ കരേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമാൻ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും ആരുമേനിക്കില്ലെന്നോ ഞാൻ നായി തീർന്നുവെന്നോ മാനസത്തിലാധിപൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമാത്രേ ഇപ്പോൾ അവർ ദൈവമുൻ ബിൽസേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പ വന്നിടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷി പാൻവീടും ദുഃഖിതനായി ഓടിപ്പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും ഏറ്റം സ്നേഹചൂടോട പവുമായി വന്നിടും ഏറ്റം സ്നേഹചൂടോട പവുമായി വന്നിടും നാളയെ കൊണ്ടൻ മനസ്സ് ലവലേശം ഭാരമില്ല ഓരോ നാളും ദൈവനെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു പത്മോസ് ദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ കാക്കകളെ വിചാരിപ്പിൻ വിധയില്ല കൊയ്ത്തുമില്ല ദൈവമാവയ്ക്കാൻ വേണ്ടാതേകുന്നു ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു ലില്ലി പുഷ്പങ്ങൾക്കും അവൻ നൽകുന്നു ഹാ മഹേശ
കരുണേശ പൊന്നുത ദാനിയനി വേണ്ടതെല്ലാം ദയ തോന്നീ നൽകുമ്പോ എൻ്റെ ദേഹി വൃതാ കല ഉന്നതീനാ എൻ്റെ ദേഹി വൃതാ കലങ്ങുന്ന എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കും സാധു ഞാനീശോ തന്നിൽ ക്ലേശി ഏതും കാര്യമില്ല നിൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ല നിൻ്റെയുള്ള ചൊല്ലുന്നു എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലെന്നെ നിർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കം നില വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുമരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. നിൻ്റെ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ആനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നി ഭീൽ ലോകമേനിക്കൊരു ശാശ്വതമൽ ലന്നൻ സ്നേഹം നീറഞ്ഞേശു ചൊല്ലിട്ടുണ്ട് സ്വർലോ ഗനാട്ടുകാർക്കിക്ഷി ദീൽ പാല ഇഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു കർത്താവേ നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല വിശ്വാസക പലിൽ സ്വർപൂരം ചേരു ചുക്കാൻ പീഡിക്കണേ പൊന്നുനാഥ എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യമേന്ദീൻ ബാഖായിൻ
താഴ്വര യത്രേത് സിയോൻ പുരി തന്നിൽ വേഗം നാമുക്കെത്തിട്ടാന് ദക്കണ്ണു നീർവീട്ടിടാമേ കൂടാ രവാസികളാകും നാമുക്കിങ്ങു വീടെന്നു നാടെന്നു ചൊൽവാനെന്ത് കൈകളാൽ തീർക്കാത്ത വീടെന്നു താതൻ മീതേ നാമുക്കായി വച്ചിട്ടുണ്ട് ഭാരം പ്രയാസങ്ങൾ ഏറും വാനദേശത്താകു ലമാത്മാവിൽ വന്നിൽ പാരം കാരുണയുള്ളീശൻ നാമുക്കായി ഒട്ടും കൃപ നൽകി പാലിച്ചിടും കർത്താവേ നീ വേഗം വന്നിടണേ ഓർത്താ ഈ ഭൂണിയിൽ മഹാദുഃഖം എന്നാലും നിന്മുഖശോഭ യാതീന്മൂലം സന്തോഷകാന്തിപുണ്ടാന ആനന്ദമുണ്ടെനിക്കാനന്ദമു എനിക്കേശു മഹാരാജ സന്നി തീയൽ സകല ഭയങ്ങൾ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണിക്കേണ്ടതിന് ദീർഘായുസ്സിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടും കൊള്ളുന്നു. അവർ അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ
ദോഷമായിട്ടൊന്നുമെന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താ ചെയ്യുകയില്ല എന്നെ അവനാടിച്ചാലും അവനെ സ്നേഹിക്കുന്നു എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ ജീവനത്തിൻ ഗമെന്തു തരും ആത്മാക്ലേശമാതീൻ ഫലം ലോകസുഖമെന്തു തരും ആത്മാക്ലേശമാതീൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേറൂപുകൾ ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേറൂപുകൾ കൂടാരത്തിനകത്തുണ്ട് ശക്തിനായുമുണ്ട് വീടെ കൂടാരത്തിനകത്തുണ്ട് ശക്തിനായുമുണ്ട് വീടെ ഭക്തന്മാരാ സാഹോദര വിളക്കുപോൽ കൂടെയുണ്ട് ഭക്തന്മാരാം സാഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമാവരാത്രേ എന്നുമെൻ രക്ഷയവൻ യാഗപീഠമാവരാത്രേ എന്നുമെൻ
എൻ്റെ രക്ഷയാവൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട് ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയുമിരിക്കുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിനെ ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ചോ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞോ നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു എന്നാൽ ശ്വാസം അവയിലില്ലാതെയിരുന്നു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ശ്വാസമേ നീ നാലു കാറ്റുകളിൽ വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു യേശുവനാത്മസാകെ നിന്മാർവിൽ ഞാൻ ചേരട്ടെ ഈ ലോകമാം വാരിത Kol shandamai Ratshaga Yenjiwa Nekakuga Nenadi Gephadramai Vere Sange damille yeni kasrayam nidan natha kai vedi alle katura chika
സദാ കർത്താനി യന്നാശ്രയം ത്രിപാദം യൻശരണം നേൻ ചിറകിൻ കീഴനും ചേർത്തു സുശിചിടേണം ക്രിസ്തോയനാവശ്യങ്ങൾ നിന്നാൽ നീറവേ വരുന്നു ഏഴകൾ നീരാശ്രയർ ആധാരം നീയാകുന്നു നീതിമാൻ നിർമ്മലൻ മഹാമ്ലേച്ഛൻ മുറ്റും പാപി ഞാൻ പാപി ഞാൻ കൃപ സത്യം നീ മുറ്റും കാരുണ്യ വാര നിധി കാൺമാഷം കാഴുക നിത്യജി വവൽലാവൻ ചിത്തം ശുദ്ധമാക്കട്ടെ ജീവനു റവാം നാദ ഞാനേറെ കൂടി തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ ക്രോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ,
നിൻ ക്രൂശു ഞാൻ വാഹി കേനാളുമേ യെൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ദാസന്യ ഹോബേ പോൽ രാഖാലത്തിൽ വൻ കാട്ടിൻ കല്ലിൻമേൽ ഊറങ്ങുകിൽ യൻ സ്വപ്ന തീലുമേ നിൻ നോടൻ ദൈവമേ നിൻ നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നടത്തും പാത എല്ലാം വീണത്തും ഏണി പോൽ പ്രകാശമാം ദൂതർവി ളിക്കുന്നേൻ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ഊണാർന്നു ഞാൻ നിന്നെ സ്തുതി ചിടും കൽത്താലയിണയേ ബഹദേലാകും യാൻ തുമ്പതാലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ആകാശ മാർഗമായ മാഹോന്നതേ പാറന്നു പോകിലും സന്തോഷമേ യൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എൺപത്തിനാലാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായിത്തീരുന്നു.
അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാളും ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീജമാരണവും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും, നിജപാപി എന്നിൽ വസിപ്പാ, നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശു. നിന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.
നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമെത്തിയെ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങൾ ഇടിച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോ പകൽ നേരത്തെ തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവനവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കും അറാത്തവനുമായ ദൈവമേ, സ്വർഗപിതാവേ, മനോഹരമായൊരു ദിവസം നീ ദാനമായി നൽകിയ നിന്റെ വലിയ കൃപയ്ക്കായി നാം നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 85 വയസ്സ് തായുസിന് ശേഷം ഞങ്ങളുടെ അമ്മച്ചി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചേർന്നിരിക്കുന്നു. ഒരു മകളെന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, കൊച്ചുമക്കൾക്ക് നല്ലൊരമ്മച്ചി എന്ന രീതിയിൽ വളരെ ധന്യമായൊരു ജീവിതം നയിപ്പാൻ പ്രിയമകളെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. വല്ലാത്ത മൂടിൻ്റെ ഈ തറവാടിലേക്ക് കയറി വരുമ്പോൾ നിറപുഞ്ചിരിയുള്ള മുഖമായി ഉള്ള ഞങ്ങളുടെ അമ്മച്ചി സ്വർഗത്തിലെ അപ്പൻ്റെ അടുക്കലേക്ക് തിരികെ വിളിച്ചിരിക്കുന്നു. 85 വർഷക്കാലത്തെ ആ ധന്യമായ ജീവിതത്തെ ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മക്കളെ എല്ലാവരെയും നല്ലപോലെ വളർത്തി, കൊച്ചുമക്കൾക്ക് വേണ്ടുന്ന ഉപദേശം നൽകി, ആ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയെ നൽകി, ഈ വീട്ടിൽ നിന്ന് പോയ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അമ്മച്ചിയുടെ രുചി അറിഞ്ഞിട്ടുള്ള ആരും സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അമ്മച്ചിയുടെ ആ ധന്യമുള്ള ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു ദിവസം പോലും വയ്യാതെ കടന്നിട്ടില്ല. ആരെയും കഷ്ടപ്പെടുത്താതെ കർത്താവേ പെട്ടെന്നുള്ള നിൻ്റെ സന്നിധിയിലേക്കുള്ള ആ വരവേൽപ്പിനെ ഓർത്ത് നന്ദിയർന്ന ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വേദന ഞങ്ങൾക്കെല്ലാം താങ്ങാവുന്നതിനപ്പുറമാണ് നിങ്ങൾ മനസ്സിലാകുന്നു. കർത്താവേ, അമ്മച്ചി ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാകുന്നു. കർത്താവേ, ആ വേദന സഹിപ്പാനായിട്ടുള്ള കർത്താവേ ആ സഹനശക്തി ഞങ്ങൾക്ക് ധാരാളമായി നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ ഇന്ന് നടക്കാനിരിക്കുന്ന ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യ അവസാനം കൂടെ ഉണ്ടായിരിക്കണമേ, കാലാവസ്ഥയൊക്കെ അവിടെ നിന്ന് അനുകൂലമാക്കി തരുമാറണമേ. കർത്താവേ, ഇത് യൂട്യൂബിലൂടെയും മറ്റും കാണുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, കർത്താവേ എല്ലാവർക്കും, അമ്മച്ചിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് സഹിപ്പാനായിട്ടുള്ള സഹനശക്തിയും ബലവും നൽകി തരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഓർപ്പിക്കുന്നത് പോലെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം എന്ന് അറിയിച്ച് ചെയ്തവനായ വലിയ കർത്താവേ, അങ്ങയുടെ ശാശ്വതമായ ശാന്തിയാലും സമാധാനത്താലും ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപയും മറവിൽ കാക്കണം, പരിപാലിക്കണം ഞങ്ങളെ ഏവരെയും. ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം കൂടെ ഉണ്ടായിരിക്കണം. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയിലും പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷയിലും ആദ്യ അവസാനം കൂടെ ഉണ്ടായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രിയ അമ്മച്ചി ഈ ഭവനത്തിൻ്റെ സന്തോഷകരമായ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപോലെ കൂടെ നിന്നു ഞങ്ങളെല്ലാവരെയും കൈക്ക് പിടിച്ച് നടത്തി. കർത്താവേ, വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നൽകി ഞങ്ങളെ ആവോളം സ്നേഹിച്ചു. കർത്താവേ, അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിനായി വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നും ഈ ശുശ്രൂഷയിൽ ആദ്യ അവസാനം കൂടെ ഉണ്ടായിരിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തു തന്മയ വിഷ്ണു കൃപിൽ കുറാൻമേ. പദത്ര മോദമേ യേശുവേ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശതൻ മെന്നിൽ വാർദ്ധിച്ചിടുന്നേ, ആശതന്നോടെന്നു മെന്നിൽ വാർദ്ധിച്ചിടുന്നേ, ആശുതൻ
കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേൻ അശുതൻ്റെ കൂടെ കാംക്ഷിച്ചിടുന്നേൻ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കിയൻ ശാപമെല്ലാം താൻ വഹിച്ചതാ ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേൻ ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേൻ പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയെ വീടനിക്കൊരുക്കിടുന്നവൻ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ കൈകൾ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ എന്നു തീരും എൻ്റെ കഷ്ട എൻ്റെതു നിശ്ചയം തന്നെ അന്നു തൻ്റെ ശുദ്ധരുത്തു പാടിയാർക്കുമേ അന്നു തൻ്റെ ശുദ്ധരുത്തു പാടിയാർക്കുമേ സമ്മേളനം യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നത്ര ഭാഗ്യമേ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ അല്ലൽ തീർന്നു വന്നു ചേർത്തിടുമെന്നെ തുല്യമില്ല മോദത്തോടെ വീണകളേന്തി തുല്യമില്ല മോദത്തോടെ വീണകളേന്തി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി യേശുവോടു ചേർന്നിരി പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ഏകാത്മജ ദേവാ കൃപയുടെ കടലിൽ നോക്കുന്നേൻ എൻ കടമേറി പാപം പെരുതായി നിൻ സോപ്പായ സമൂഹം മോദിച്ചോദട്ടേ
പകൽ വാതിൽ തുറന്നേറ്റും ഹല്ലേലൂയ്യ വാഴ്വുടയോ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ കർത്താവേ ഈ കഠിന രോഗത്തിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുതേ നീ കരുണയുള്ള ദൈവമാകുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രോധത്തിൻ്റെയും ശിക്ഷയുടെയും കാലത്തിൽ ഞങ്ങളുടെ നേരെ നീ നിന്റെ കരുണയുടെ വാതിൽ അടച്ചു കളയരുതേ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമേ കരുണയോടല്ലാതെ കോപത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ മനോഗുണവാനെ നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു നിന്നെയല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടു അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചു എങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവേ നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനത്തെക്കുറിച്ച് മനസ്സിൽ ഉണ്ടാകണമേ കർത്താവേ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങൾക്ക് ആഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ സ്വസ്ഥമില്ലാത്ത മാനമേ കർത്തനിൽ നീ ആശ്വസിക്ക ഉപേക്ഷിയാ ദയാവനെ കണ്ണാൻ മകൾ സ്വീകരിക്ക ഭാഗ്യനാൾ യേശു എൻ പാപം Oh
ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗേ തിരുദിനായി ലോകെ ഞാൻ ഓട്ടം തികച്ചു സ്വർഗേ വിരുദിനായി പാരനീടും ഞാൻ മാറുരൂപ മായി പാരനേശു രാജൻ സന്നിധ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണാൻ ആശയാ കാത്തിടുന്ന എൻ്റെ പ്രിയനെ ഏറെ നാളായി കാണാൻ ആശയാ കാത്തിടുന്ന എൻ്റെ പ്രിയനെ തേജസോടെ ഞാൻ കാണുന്ന നേരം ീടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീടുന്നേൻ ശുഭ്രവസ്ത്രധാരിയാ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാദൻ പേർക്കായി സേവ ചെയ്തതാൽ താദനെന്നെ മാനിക്കുവാനായി നാദൻ പേർക്കായി സേവ ചെയ്തതാൽ െന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങീ കിരീടങ്ങളാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീടുന്നേൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാർ ആയ സിദ്ധന്മാർ ജീവിതം വെറുത്ത വീരന്മാർ നീതിമാരായ സിദ്ധന്മാർ ജീവിതം വെറുത്ത വീരൻ വീണകളേന്തി ഗാനം പാടുമ്പോൾ പാടിടുമേ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്ന് പാടിയിടുമേ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീടുന്നേൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി പ്രിയൻ്റെ മുൻപിൽ
ഹല്ലേലൂയാ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാം ശുഭ്ര വസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്ര വസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാകുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്തു ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ അതിൻ്റെ അതത് സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവമായി ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടുത്തേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സത്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്നവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ, അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ, മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ, എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയും ഇല്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാണുവാനാർ അവനെ മടക്കി വരുത്തും? ഘോഷിക്കും എന്നേ സുയേന്ദേ
ഗാനം എല്ലാടവും ആഘോ ഗാനം യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്തവി ഭാഗ്യമേൽ സന്തോഷം നിൻ രാജ്യത്തിലോരന്യനായി ഭൂമി സന്തോഷമേ
സന്തോഷമേ എൻ ദൈവത്തിനു സ്തോത്രം എൻ ജീവന എൻ യേശുവേ നീയും സ്തുതിക്കു പാത്രം യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമേ സന്തോഷം ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടു പോകും വാനത്തിൽ കൂടെ സവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പേൻ തനിമ്പ മൊഴി കേൾപ്പേൻ സഞ്ചാരി നിക്കൂടേവാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ഉള്ളം തളർന്നി ആശയറവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയെ ഞാനൊളിക്കും നേരത്ത് ശത്രു ശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ സത്യസാഹിതാൻ തന്നെ സർവതാ സാമീപേണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുഗ്ര ആടേക്കിലും ഈരുൾക്കാന ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ആയുഷ്കാലത്തിനദം ചേർന്നാർത്തി ഉണ്ട നേരം സ്വർഗചിന്ത മാത്രമേ ഏകമേൻ ആശ്രയമേ താൻ മാത്രം ആനേരത്തും എന്നെ ആഴം കടത്തും സഞ്ചാരി നീക്കൂടേവാ ചേർക്കാം നിൻ
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവെന്ന് മരളി ചെയ്യുന്നു. 1000 ദിവസം മത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതറിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവേർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളുടെ അടുത്തും അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Do the reason.
സങ്കീർത്തനം 32:1-11 വരെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാനെൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നെ സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 മഹാകാരുണ്യവാനും ദീർഘക്ഷമയുള്ള സ്വർഗീയ പിതാവേ, ഈ ഭവനത്തിൻ്റെ എല്ലാം എല്ലാമായിരുന്ന പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നതായി പ്രിയ ഭവനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ സമയമായപ്പോൾ നീ വേർതിരിച്ച് നിന്റെ സന്നിധിയിൽ അവിടുന്ന് ചേർത്തിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ എന്നും പ്രമോദമുള്ളതായ സ്ഥാനത്ത് കർത്താവേ നിന്റെ മകളെ അവിടുന്ന് ചേർത്തിരിക്കാൻ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ലോകം മുഴുവനും കോവിഡിൻ്റെ പ്രയാസത്താൽ ദുഃഖിച്ചിരിക്കുമ്പോൾ കർത്താവേ, മഹാമാരിയാലൊക്കെയും ഈ ലോകം വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവേ, നിൻ്റെ മകളെ ഇത്രത്തോളം അവിടുന്ന് കർത്താവേ ഈ ഭവനത്തിൽ ഇത്ര നാളും ജീവിപ്പാൻ അവിടുന്ന് അനുവദിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വേർപാടിൻ്റെ ഭാരത്താൽ കർത്താവേ ദുഃഖിച്ചിരിക്കുന്നതായി ഈ ഭവനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആർക്കും കൊടുക്കുവാൻ കഴിവില്ലാത്തതായ നിൻ്റെ ദിവ്യ സമാധാനത്താൽ ഈ ഭവനത്തെ നിറക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും നീ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം കർത്താവേ. നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന മക്കളെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. നല്ല ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ അടിയങ്ങളെ മുറ്റുമായി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദനപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം നീ ആയിരിക്കാൻ സ്തോത്രം കർത്താവേ. നിൻ്റെ കർത്താവേ ഈ പ്രിയമാതാവിൻ്റെ നല്ല മാതൃകകളെ പിന്തുടരുവാൻ തക്കോണം ഭവനത്തിലുള്ള ഓരോ മക്കൾക്കും അവിടുന്ന് ഇടയാക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ മകൾ ജീവിച്ചിരുന്നപ്പോൾ കർത്താവേ നിൻ്റെ വേലയിലെ കർത്താവേ ഒക്കെയും വ്യാപൃതയായിരുന്നല്ലോ കർത്താവേ. നിന്നെ അന്വേഷിക്കുന്ന മകളായി ഭവനത്തെ കർത്താവേ തൻ്റെ മക്കളെയൊക്കെയും ദൈവകൃപയിൽ വളർത്തുവാൻ തക്കോണം അവിടുന്ന് സഹായിച്ച കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൈവമേ, കർത്താവേ നിൻ്റെ സന്നിധിയിൽ എന്നും പ്രമോദമുള്ളതായ സ്ഥാനത്ത് നിൻ്റെ വലത്ത് ഭാഗത്ത് അവിടുന്ന് ചേർത്തിരിക്കുകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ഭവനത്തിലായിരിക്കുന്ന കർത്താവേ മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും ചാർച്ചക്കാരെയും എല്ലാവരെയും തിരുസന്നിധിയിൽ ഏർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കണമേ. നിൻ്റെ കൈ കീഴത്താണിരുന്ന് ജീവിപ്പാൻ തക്കോണം അടിയങ്ങൾക്ക് ഇങ്ങനൊരു അവസരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ ഈ ലോകത്ത് ജീവിപ്പാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ നീ ഞങ്ങളെ സ്നേഹിച്ച വലിയ ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്നെ സേവിച്ചും മാനിച്ചും സത്യത്തിനും കർത്താവെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തക്കോണോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അല്പസമയം കൂടെ കഴിയുമ്പോൾ കർത്താവേ നിന്റെ മകൾക്ക് നല്ലൊരു ശുശ്രൂഷ കൊടുത്ത് ഭവനത്തിൽ നിന്ന് യാത്രയാകുവാൻ തക്കോണോട് ഇടയാക്കണമേ. അതിനായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. കാലാവസ്ഥയൊക്കെ നീ അവിടുന്ന് ക്രമീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകൾക്ക് നല്ല ശുശ്രൂഷ കൊടുപ്പാനും കർത്താവേ നിൻ്റെ മകളെ കർത്താവെ പറഞ്ഞയക്കുവാനുമുള്ള എല്ലാ കൃപകളും നീ അവിടെ നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ ലോകാവസ്ഥാനത്തോട് നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലദ്വേഷുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ക്ഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം യേശു ഓടറിയിക്കാം മിത്രങ്ങൾ നിന്നിക്കുന്നുണ്ടോ പൂച്ചൊള്ളേശു ഓടെല്ലാം ഞാൻ കൈളീശൻ കാക്കും അങ്ങാശ്വാസമില്ല പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും പുറത്തേക്ക് നിൽക്കണം. ഹൃദയ ശരീരം പെട്ടിയിലാക്കി പുറത്തേക്ക് വെക്കാം. കുടുംബാംഗങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് അത്ര. അവസ്ഥ ക്രിസ്തീയ ജീവിതത്തിൽ ലാക്കാക്കി മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ അവിടുത്തെ ഉദ്ദേശങ്ങൾ അവിടുത്തെ നിയോഗങ്ങൾ ദൗത്യങ്ങൾ ഒക്കെ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയമാതാവിൻ്റെ ജീവിതത്തിനായി നിങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവിടുന്ന് നൽകിയ വിശ്വാസ ജീവിതത്തിനായി കുടുംബജീവിതത്തിനായി ഒക്കെ സ്തോത്രം. കർത്താവെ നല്ല ഓർ പൊരുതുവാൻ നല്ല ജീവിത സാക്ഷ്യങ്ങളെ നൽകുവാൻ നല്ല കുടുംബത്തെ നിർമ്മിക്കുവാൻ മാതൃകയുള്ള സാക്ഷ്യമുള്ള കുടുംബാംഗങ്ങൾക്ക് ആ പന്ഥാവിലൂടെ യാത്ര ചെയ്യുവാൻ പ്രിയ മാതാവ് നൽകിയ പരിശീലനത്തിനായും പ്രയത്നത്തിനായും ഒക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട, ഞാൻ ശക്തീകരിക്കുമാറാകണമേ.
വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത് കൂടാ രവാസികളാകും നാമോക്കിങ്ങോ വീട് നോ നാടെന്നോ ചൊൽവാനെന്ത് കൈകെ ലാൽ തീർക്കാത്ത വീടൊന്നു മീതേ നാമോക്കായി വെച്ച് ണ്ട് കൈകളാൽത്തി കാത്ത വീടൊന്നു താതെന്താ മീതേ നാമോ കർത്താവേ നീ വേഗം വന്നിടണേ ഞങ്ങൾ കോർത്ത ലീക്ഷോണിയിൽ മാഹാ ദുഃഖം കർത്ത വേ നീ വേഗം വന്നിടണേ ഞങ്ങൾ കോർത്ത ലീക്ഷോണിയിൽ മാഹാ എന്നാലും നിൻമുഖശോഭ മൂലം സന്തോഷകാന്തി പൂണ്ടാന ദിക്കുമെന്നാലും നിൻമുഖശോഭയാതീൻ മൂലം സന്തോഷകാന്തി പൂണ്ടാന ദിക്കുമാന ദമുണ്ടനിക്കാനന്ദ കേശു മഹാരാജ സന്നിധിയിൽ സീറ്റുള്ളടത്ത് ഇരിക്കാം, ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ഈ സൈഡിൽ ഇരിക്കാം, സീറ്റ് ചെയർ ഉണ്ടെങ്കിൽ അവിടെ ചെയർ ഇട്ടിട്ട് അങ്ങോട്ട് കുടുംബാംഗങ്ങൾ അങ്ങോട്ട് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഈ ഒരു സൈഡ് അവിടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ശോഭയേറും നാടൊന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നാമോ കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ വേഗം നാം ചേർന്നിടും ഭംഗിയേ നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ
ഖേദം രോദനമാങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമാൽമാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് കുടുംബം ചെയ്യാറമ്പുരാന് നിങ്ങളോട് കണ്ണു ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് കുടുംബം ചെയ്യാറമ്പുരാന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു കേളി ക്രൂശിടും ചെയ്യാറമ്പുരാന് നിങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം ഇഷ്ടമാക്കണമേ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ മനസ്സിലെ പ്രവേശിപ്പിക്കാതെ ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ ഈ ആയുസിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിന് സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു അവൻ നിശബങ്ങളെ കൂട്ടുന്നു ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ നീ മനുഷ്യനെ എളിമിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്തു മനുഷ്യൻ ഭൂമിക്ക് സദൃശ്യമാകുന്നു അവന്റെ ദിവസങ്ങൾ നെൽ പോലെ കടന്നു പോകുന്നു എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു എന്തെന്നാൽ കാറ്റതിന് മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല
മരിച്ചവരുട്ടിലേക്കിറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കേയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. മണ്മയനായ ആദാമിൻ മക്കൾക്ക് പുനരുദ്ധാനം ജീവനുള്ളാന് മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായെ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കേ അടിയാരെ ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ ഋത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരങ്ങരേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രധാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാദം പുരാന് തൻ്റെ ദാസിയുടെ ശ്വസംകാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അന്നിരും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തിയും നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ടവരെ ശ്രേഷ്ഠരാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവർക്ക് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവർ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. അവർ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവർ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവരെ വഴിതെറ്റിയവരായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും
ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായി നിന്റെ മകൾ ആഴമുള്ള പാതാളത്തിൽ കൈവടിയപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടായി നിന്റെ മകൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ സഹോദരിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീടാതിരിപ്പാൻ ദൈവീകമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ ഇയ്യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനുറക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഉയർപ്പും ജീവനും ദാനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവർ തന്നെ ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസി ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾ കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തിരികെയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എൻ്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. ഹോ, മരിച്ചവരെ പുനർജീവ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തി ആയി ഫലം
മാരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ ദാളത്തിൽ നീ യാത്ര ആദാമേൻ സുതരേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോ നിന്നിൽ ഭാഗ്യവാനായ പൗലോസ്ലിഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും സ്ത്രീമാരുടെ സ്തുതി നിങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. നിങ്ങളിന്ന് നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്നിട്ടുണ്ടോ വരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ കുടുംബാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി തോമസ് അച്ഛൻ പ്രബോധനവും അനുശോചനവും അറിയിക്കുന്ന അത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ, മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ഒരു യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ സമയത്ത് നമ്മളൊക്കെ ഏറെ സ്നേഹിച്ച, നമ്മളെയൊക്കെ ഏറെ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത പ്രിയപ്പെട്ട അമ്മച്ചി തന്നെ 85-ാമത്തെ വയസ്സിൽ വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അമ്മ എന്ന പദം ഈ ഭൂമിയിൽ ഏറ്റവും പുണ്യമുള്ള പദമാണ്. എത്ര പരിശുദ്ധമായൊരു പദമാണ്! അതൊരു പദമല്ല, ഒരു നിയോഗമാണ്, ഒരു ദൈവനിയോഗമാണ്. അമ്മയെന്ന ആ പദവിയെ, ആ നിയോഗത്തെ ദൈവനിയോഗമായി തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ ആയുസ് മുഴുവൻ ഒരു നല്ല അമ്മ എങ്ങനെയാകണമെന്ന് കാണിച്ചു കൊടുത്ത പ്രിയമ്മച്ചിയാണ് നമ്മളൊക്കെ ഏറെ സ്നേഹത്തോടെ കണ്ട പ്രിയപ്പെട്ട ഈ അമ്മച്ചി. അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാനും എന്നെപ്പോലെ മക്കളായ പ്രിയപ്പെട്ട എല്ലാവരും ഒരുപാട് വളർന്ന ഭവനമാണ് ഈ വീട്. പ്രിയമ്മച്ചിയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ രുചികരമായ ഭക്ഷണം, എത്രയോ പ്രാവശ്യം, എണ്ണമില്ലാത്ത പ്രാവശ്യം, സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എല്ലാ കാലവും ഒരുപാട് ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. അതൊക്കെ വിളമ്പുമ്പോൾ അതിൻ്റെ മുന്നിൽ നിറഞ്ഞ വാത്സല്യമാണ്, നിറഞ്ഞ പുഞ്ചിരിയാണ്. അങ്ങനെയൊക്കെ വളർന്നതാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും പ്രിയമ്മച്ചിയുടെ വേർപാട് മക്കളെ സംബന്ധിച്ച്, കൊച്ചുമക്കളെ സംബന്ധിച്ച് ഒരു കാരണവശാലും നികത്താൻ പറ്റാത്ത വലിയൊരു സങ്കടമാണ്, ഒരു വേദനയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അമ്മച്ചി വളരെ ശാന്തയായി ജീവിച്ച ഒരു മാതാവാണ്. ബഹളങ്ങളൊന്നുമില്ല, വളരെ ശാന്തയായി ഒരു പുഞ്ചിരിയോടെ ജീവിതത്തെ വിശുദ്ധമായി കാത്ത് ദൈവം നാരം നൽകിയ മക്കളെയൊക്കെ ദൈവകൃപയിൽ വളർത്തി പ്രിയപ്പച്ചനുള്ള സമയത്തൊക്കെ, വിളിച്ചാനുള്ള സമയത്തൊക്കെ ഒരു നിഴൽ പോലെ കൂടെ നിന്ന് എല്ലാ ശുശ്രൂഷകളും ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും കരുതി, എല്ലാവരുടെയും ഒരു കേന്ദ്രസ്ഥാനം, തലസ്ഥാന നഗരി എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ എല്ലാം ഒരു തലസ്ഥാന നഗരിയായിരുന്നു ഈ വീട്. ആ പ്രിയ അമ്മച്ചിക്ക് ദൈവം നമ്പരാൻ ധന്യമായ ആയുസ് നൽകിയല്ലോ. വലിയ രോഗവും പ്രയാസവും ഉണ്ടായി കിടപ്പാനൊന്നും ഇടയായില്ല. ദൈവം നമ്പരാൻ എത്ര നല്ലൊരു മരണം നൽകി! ദൈവത്തിന് സ്തോത്രം. നാം കാണുമ്പോൾ തന്നെ അറിയാം, ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. നീതിമാന്റെ മരണം ഉറക്കം പോലെയാണ്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയാണ് പ്രിയമ്മച്ച നമ്മെ വിട്ട് പോകുന്നത്. 85 വയസ്സ്, പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവാശ്രയത്തോടെ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകാൻ പ്രിയമ്മച്ചയ്ക്ക് ദൈവം കൃപ നൽകിയല്ലോ. എനിക്കൊരു ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ മാസം April 2-ാമത്തെ ആഴ്ച ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാനും ദൈവയും കൂടെ അമ്മച്ചിയുടെ അടുക്കൽ വന്നു. എപ്പോൾ വന്നാലും വരാൻ ശ്രമിക്കും. വന്നപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് കൗളിലും ചുമ്പനം നിന്ന് ഏറെ നേരം കെട്ടിപ്പിടിച്ച് നിന്നു. ആ കെട്ടിപ്പിടുത്തതിലൊക്കെയുള്ള സ്നേഹം, അത് വാക്കുകൾക്ക് അതീതമാണ്. ദൈവത്തിന് നീയോടെ സ്തോത്രം. പ്രിയമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം.
നല്ല മാതൃക എക്കാലവും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ കാഴ്ചവെച്ചാണ് അമ്മച്ചി മടങ്ങിപ്പോയത്. പ്രിയ വലിയശാഹനും മിനിമാമിയും ഒക്കെ നേരത്തെ പോയ നാം ഒക്കെ പ്രിയമ്മച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയമ്മച്ചിയും കടന്നു പോയിരിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ സമാധാനത്തോടെ നമുക്ക് യാത്ര അയക്കാം. എല്ലാവരുടെയും പേരിൽ മക്കൾ കൊച്ചുമക്കൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഹൃദയംഗമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദൈവമായ സമാധാനം എല്ലാവർക്കും ദൈവം പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശശീലജാനും ലാലജാനും ശിവമാമയും ഷൈബും അവരെ കടന്നു പോകുന്ന വലിയ വ്യഥ അത് വളരെ വലുതാണ്. ദൈവം നമ്പരാൻ അവർക്കെല്ലാം വലിയ ആശ്വാസവും ധൈര്യവും ബലവും പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലൂടെ വിദൂരങ്ങളിലിരുന്ന് കാണുന്ന സഹോദരങ്ങളുണ്ട്, മക്കൾ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം ദൈവം നമ്പരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രത്യാശയോടെ നമുക്ക് നിലനിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു കടന്നുപോക്കുണ്ട് പ്രിയരെ, അതിനുവേണ്ടി ഒരുക്കപ്പെടാം. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. ആ വലിയ ഭാഗ്യാവസ്ഥ പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു പുണ്യ നിമിഷം കൂടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ സമാധാനത്തോടെ പ്രത്യാശയോടെ വിടുന്നെടുത്തിട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഉടയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്ത് നിന്ന് നീ വിളിച്ച് വേർതിരിച്ച് പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൻ്റെ ഈ ദുഃഖ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കഴിഞ്ഞ 84 വർഷം ഈ ലോകത്തിൽ നിന്റെ മകൾ ജീവിച്ചു. കർത്താവ് നൽകിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുവാൻ നീ കൃപ ചെയ്തു. ഒരു മകളായി, ഒരു ഭാര്യയായി, ഒരമ്മയായി, വല്ലമിച്ചിയായി ഒക്കെ കർത്താവേ വിവിധ ഉത്തരവാദിത്തങ്ങൾ നീ ഏൽപ്പിച്ചല്ലോ. കർത്താവേ, ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ, കർത്താവിലുള്ള വിശ്വാസത്തിൽ എന്നും നിലനിൽക്കുവാൻ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ വിശ്വാസ സ്ഥിരതയോടെ നിൽക്കുവാൻ നിന്റെ മകളെ നീ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് കർത്താവെ നീ ലോകത്തു നിന്നും വിളിച്ചു. ഞങ്ങളാരും പ്രതീക്ഷിച്ചതായിട്ടുള്ള കാര്യമല്ലല്ലോ. എന്നാൽ കർത്താവെ, നിന്റെ ഹിതം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. തിരുഹിതത്തിനെ മുമ്പാകെ സമർപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയതാകുന്നല്ലോ. കർത്താവെ, നിന്റെ ഹിതത്തിന് മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ മക്കളെ, കുടുംബങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവെ, നീ ഞങ്ങൾക്കായി ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. നീ ഭവനമൊരുക്കി കർത്താവെ ഞങ്ങളെ വീണ്ടും ചേർക്കുവാൻ വീണ്ടും വരുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ വിട്ടു വാങ്ങിപ്പോയവരെ കർത്താവെ, നിന്റെ ആ രണ്ടാമത്തെ വരവിങ്കൽ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ആയിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലം പറയുന്നത് പോലെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ രണ്ടാം വരവിങ്കൽ കർത്താവെ, ഞങ്ങളുടെ വിട്ടു വാങ്ങിപ്പോയവരെ ഒന്നിച്ചു കാണാം. നിത്യമായ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു നിന്നെ മഹത്വപ്പെടുത്താം എന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ ലോകത്തിലായിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയാമ്മയിലൂടെ ലഭിച്ചതായ നല്ല സ്നേഹവാത്സല്യങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ക്രിസ്തീയ ശിഷ്യങ്ങൾക്കായി സ്തോത്രം. മാതാപിതാക്കളുടെ ദൈവം ഞങ്ങളുടെ ദൈവമെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് വിശ്വാസത്തോടെ അവരുടെ പാതകളെ പിൻപറ്റുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. ഈ വേദനയുടെ അനുഭവത്തിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. കർത്താവിലുള്ള വിശ്വാസവും കർത്താവിലുള്ള ധൈര്യവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിലൊക്കെ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ അലങ്കരിച്ച് ആശീർവദിക്കണമേ. പ്രിയമാതാവ് വളർന്ന, പ്രവർത്തിച്ച, ജീവിച്ച ഈ ഭവനത്തോടും ഈ ചുറ്റുപാടുകളോടും ഒക്കെ വിട പറയുന്നതായി സമയം നിന്റെ മക്കളെ അവിടുന്ന് ധൈര്യപ്പെടുത്തുകയും കർത്താവിൻ്റെ രണ്ടാം വരവിൽ കാണാമെന്ന പ്രത്യാശയോടെ യാത്ര അയക്കുവാൻ വിശ്വാസ ജീവിതം അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവേ നിന്നെ മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് ലഭിക്കുന്നതായി ജീവിതം ഏറ്റവും അർത്ഥവത്തായി ജീവിക്കുവാൻ നീ നൽകുന്ന ജോലികൾ വിശ്വസ്തതയോടെ ചെയ്യുവാൻ ദൈവരാജ്യ കെട്ടുപണിക്കായി പ്രയത്നിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ.
പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. എല്ലാവിധമായ നന്മകളാലും സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഈ ഭവനത്തെ മക്കളെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ വഴി നടത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോട് കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളും നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാർ. ആമേൻ. പ്രിയ അമ്മച്ചി, എനിക്ക് ഇത്രയും നാൾ നോക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇന്നലെ അവസാനം എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് എൻ്റെ പൊന്നുമോനെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല, എൻ്റെ മുതുക് വേദന എടുക്കുന്നു, ഒന്ന് തടവി കൊടുത്തപ്പം മോനെ പറഞ്ഞു, മോനെ നീ എന്നെ അത് കിടത്താൻ പറഞ്ഞു. ഞാൻ കിടന്ന് കുറച്ച് എഴുന്നേപ്പിച്ച് നിർത്തി 3 പ്രാവശ്യം ശ്വാസം മേളോട്ട് എടുത്തു, കയ്യിൽ നിന്ന് പിടിയും വിട്ടു. എനിക്ക് അമ്മ ചെയ്തിട്ട് അമ്മച്ചിക്ക് ഞാൻ അങ്ങനെ ജീവിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണവും ഞാൻ വിളമ്പി കൊടുത്ത് അമ്മച്ചി കഴിച്ച് പാത്രം ജീവിച്ചിട്ട് അമ്മച്ചി കട്ടിലേ പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി കട്ടിലോട്ട് പോയിരുന്നു. ഞാൻ പുറത്തോട്ട് നിൽക്കുന്ന സമയത്തിന് ഇടയാളെ മോനെ എന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ മുമ്പ് പൊട്ടിപ്പുളക്കുന്ന വേദനയാണ്, അപ്പം ഓടി വാൻ പറഞ്ഞു. ഞാൻ ചെന്ന് തടവി കൊടുത്ത് എന്നോട് കൈ മുറുകെ പിടിച്ചിട്ട് ആ പിടി മുറുക്കി പിടിച്ചിട്ട് ആ പിടി വിട്ടു കഴിഞ്ഞപ്പോൾ ആ 3 ശ്വാസവും ഞാൻ നേരിട്ട് കണ്ടു. 3 മരണം ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ മരണം, എൻ്റെ മീനിടം അമ്മച്ചിടും, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതിൽ കൂടുതൽ ഭാഗ്യമാണ്. ഇനി പ്രത്യാശിച്ചാണെന്ന് ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം നല്ലൊരു യാത്രയൊക്കെ ചെയ്യാനും എനിക്ക് സാഹചര്യ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി തന്നു. വളരെ സന്തോഷകരമായ ഒരു യാത്രയിലൂടെ ഞങ്ങൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മക്കൾക്ക് അന്ത്യചുംബനം നൽകി യാത്ര അയക്കാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, അതെല്ലാവരും പാലിക്കേണ്ട ഒരു സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് യാത്ര അയക്കാം, അതിനുശേഷം ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നത നാം തങ്കപ്പാവിനി വന്നെന്നി
തങ്കച്ചീറ കടിയെത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൊടുത്ത നിർക്ക നോർത്തിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സംഗീതം ഞാൻ കൊടുത്ത നിർക്ക നോർത്തിത സങ്കടപ്പെട്ടിടുന്നു കർത്തനെ എത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിത തട്ടിയുണർത്തണ ജീവിതമിന്നും ശരിയായിട്ടില്ല അയ്യോ ജീവിപ്പിക്കും കർത്തനെ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തി സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസാനന്നുടെ ജീവൻ പ്രശോഭിപ്പിക്കുന്നും ആവസിച്ചു തവ തേജസാനന്നുടെ ജീവൻ പ്രശോഭിപ്പിക്ക
अच्छा
ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മിൽ നിന്നും വിധപ്പെട്ടുപോയ പ്രിയപ്പെട്ട അമ്മമ്മ, എനിക്ക് അമ്മമ്മ എന്നുള്ള സംബോധനയിൽ കൂടെ മാത്രമേ അത് പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഈടവയെ സംബന്ധിച്ചിടത്തോളം അമ്മാമ്മയും അമ്മാമ്മയുടെ പ്രിയതമൻ പ്രിയ കുഞ്ഞച്ചാനും മക്കളും സഹോദരങ്ങളുമൊക്കെ ഈ ഇടവയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകൾ, സാമ്പത്തിക സംഭാവന മാത്രമല്ല സുവിശേഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കാണാതിരിക്കാനും പുറകോട്ടൊന്നും പോകാതിരിക്കാനും എനിക്ക് കഴിയുന്നില്ല. കുഞ്ഞച്ചാനെ ഞാൻ കാണുന്നത്, പരിചയപ്പെടുന്നത് 1968 ക്രൈസ്താന സമിതി മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും ഇവിടെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനിടയായി വളർന്നിട്ട് 75 കാലഘട്ടത്തിൽ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ, അതിനുശേഷമാണ് ഈ ഇടവക യഥാർത്ഥത്തിൽ ഒരു കുതിപ്പിലേക്ക് കടന്നത്, ഭൗതികമായ ഒരു കുതിപ്പ്. കാരണം ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെയേറെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതിപുരാതനമായ എന്ന് തന്നെ പ്രേമർത്തമ സഭയുടെ ഒരു ഇടവകയാണ്. അച്ചാൻ്റെ കൈപ്പാടുകൾ തൊടാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സംരംഭമൊന്നും നടക്കില്ല. ഒന്നാമത് എൻ്റെ ദിശയിൽ വരുന്നത് ഈ ചുറ്റുമതിലുകളാണ്. ഇതൊക്കെ ചെയ്തത്, അതിന് നേതൃത്വം കൊടുത്തത് പരസൂപ്രണം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചാനാണ് അതിൻ്റെ ആ പ്രവർത്തനം നേരിട്ടാണ്. ക്രൈസ്താന സമിതി അംഗങ്ങൾ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രൈസ്താന സമിതി അംഗങ്ങൾ അർപ്പണബോധത്തോടുകൂടി സഭയെയും ഇടവകയെയും പിതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും ബഹുമാനിച്ച് ആദരിച്ചിരുന്ന ആ തലമുറയിൽ നിന്നും വേറിട്ടാണ് ഇന്നത്തെ പല പ്രവർത്തനങ്ങളിലും ഞാൻ വീക്ഷിക്കാൻ എനിക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് അങ്ങ് എടുത്ത് പറയേണ്ടി വന്നത്. രണ്ടാമത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സ്കൂള്, എനിക്ക് ഓർമ്മയുണ്ട് ആ മാവിൻ്റെ കാർഷെട്ട് കിടക്കുന്നിടത്ത് ഒരു ഓലക്ഷെട്ട് കെട്ടിയാണ് നഴ്സറി സ്കൂൾ തുടങ്ങുന്നത്. അന്ന് വർഗീസ് സാറ് സെക്രട്ടറിയായിരിക്കുന്നു. അതിന് മുമ്പിട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാനുമില്ല. അന്ന് ആ സ്ഥാനത്ത് നിന്നാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മഹാസൗധം ഇങ്ങനെ നിൽക്കാനിടയായത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും മൂല്യസമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞച്ചാൻ. അമ്മാമയിൽ കാണുന്നത് ഞാൻ കുഞ്ഞച്ചാനിൽ കൂടെയാണ്. ഈടവയ്ക്ക് വേണ്ടി ആ കുടുംബം നൽകിയിട്ടുള്ള സഹകരണം, പ്രവർത്തനം പഴയ തലമുറയിൽപ്പെട്ട ഒരാൾക്കും മറക്കുവാൻ കഴിയില്ല. ഡെഡിക്കേറ്റഡാണ്, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയാണ്. അർപ്പണ മനോഭാവത്തോടുകൂടി ഇടവയെ സേവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയുടെ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ഇന്നും ഇതിൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. അതിന് ദൈവയുടെ ആക്കിയത് ഞാൻ ആ ആത്മാവിനെ ഓർത്തിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അമ്മ, ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സംസാരം പൂർത്തിയാകില്ല. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയാണ് ഈ അമ്മ. ഹൈസ്കൂൾ കാലഘട്ടത്തോട്ട് ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മിസ്സസുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈടവാങ്ങുമാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ സഹകരണിയെ ഈടവാങ്ങുക പോട്ടെ, അതല്ല വിഷയം. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരം സമയം സുസ്മേരവതയായി ഈ അമ്മാമ്മ ആ പടിക്കൽ കാത്തു നിൽക്കുന്നു. അച്ഛനെ കാത്തുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ
ഞങ്ങളെയൊക്കെ കണ്ട് സ്നേഹാന്വേഷണം നടത്തി മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു അമ്മാമയാണ്. അമ്മാമയുടെ പ്രവർത്തനങ്ങളെ ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. ഹൃദയം കൊണ്ട് ഞാനത് പൂർത്തിയാക്കുന്നു. അമ്മാമ കുടുംബപരമായിട്ട് മാതൃകാപരമായിട്ട് ആ കുടുംബത്തെ സഹോദരങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് സഹോദരങ്ങളുടെ ഇടയിൽ വളർന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരു അച്ചാഹൻ്റെ സഹധർമ്മിണിയായിട്ട് ഈ അമ്മാമ വന്നു ചേർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മാമയും കുടുംബവും കൊച്ചുമക്കളും സുശീല ലാല് പിന്നെ മോളുടെ പേരെ ഞാൻ ഓർക്കുന്നില്ല, അവരും കൊച്ചുമാനുണ്ട്. ഈ നാല് പേരെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അവരെയൊക്കെ ഇടവകയുടെ സഭയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തിപ്പിക്കാൻ സഹായിച്ചതിന് ഈ അമ്മാമ നൽകിയ സംഭാവന കുറച്ചൊന്നുമല്ല. ഇടവകയ്ക്ക് മൊത്തത്തിൽ, സമൂഹത്തിന് മൊത്തത്തിൽ, ബന്ധുമിത്രാദികളോട് കുടുംബങ്ങളോട് ഒക്കെ ഈ അമ്മാമയുടെ സഹകരണവും സഹവർത്തിത്വവും എടുത്തു പറയത്തക്കതായിരുന്നു. ആ അമ്മാമ എന്ന് വേർപെട്ടതിൽ മക്കളോടൊപ്പം ഞങ്ങൾ ഇടവകയായിട്ട് കുടുംബത്തോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. അമ്മാമയുടെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇടവകയുടെ ആദരസൂചകമായി വെയ്ത്ത് സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഒരു വാക്കുകൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പുതുതായിട്ട് വന്ന അച്ഛൻ്റെ പേര് പറയാൻ വിട്ടുപോയി. ജോയിച്ചൻ ശാജിയച്ഛൻ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാർമ്മ പ്രിയപ്പെട്ട അരിയച്ഛൻ ഇവരെ ഇവരുടെയെല്ലാം സാന്നിധ്യത്തിൽ നമുക്ക് അമ്മാമയ്ക്ക് വെയ്ത്ത് സമർപ്പിക്കാം ആദരസൂചകമായി. ബഹുമാനപ്പെട്ട ഷാജി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ലിജോ ജോസഫ് അച്ഛൻ, പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രിയമാതാവ് കഴിഞ്ഞ 84 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. ദൈവം നൽകിയ ചെറുതും വലുതുമായ എല്ലാ ചുമതലകളും ഏറ്റവും ഭംഗിയായി വിശ്വസ്തതയോടെ സാക്ഷ്യത്തോടെ നിർവഹിക്കുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹീതമായ ക്രിസ്തീയ സാക്ഷ്യം നയിച്ചു, ധന്യമായ കുടുംബജീവിതം നയിച്ചു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയമാതാവിലൂടെ ഇടവകയ്ക്ക്, ഇടവകയിലെ പോഷക സംഘടനകൾക്ക് ഒക്കെ ലഭിച്ചതായ എല്ലാ സംഭാവനകളെയും നന്ദിയോടെ കൂടെ ഓർക്കുന്നു. പ്രിയപിതാവും മാതാവും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത വ്യക്തികളാകുന്നു. ഇടവകയിലെ കാലാകാലങ്ങളിൽ ആവശ്യങ്ങൾക്കനുസൃതമായി അവർ പ്രവർത്തിച്ചു, പ്രതികരിച്ചു, ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവസാന സമയങ്ങളിൽ പ്രിയ മകനും കുടുംബവും അവിടെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ മൂത്ത മകനോടൊപ്പം പ്രിയ അമ്മച്ചി വളരെ സന്തോഷത്തോടുകൂടെ ഇരിക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് നന്ദിയോടുകൂടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെയൊക്കെ ക്രിസ്തീയ വാത്സല്യത്തിൽ വളർത്തുവാൻ, ക്രിസ്തീയ ശിക്ഷണത്തിൽ അവരെ പരിപോഷിപ്പിക്കുവാനും ഒക്കെ അവർ ശ്രമിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ പ്രിയമാതാവിൻ്റെ ഈ സ്ഥാനം ഇല്ലാതാകുന്നതോടുകൂടി ഈ വിട പറയുന്ന അവസരത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം നല്ല ധൈര്യവും ബലവും നൽകി ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മെ വിട്ട് വാങ്ങിപ്പോയവരെ നമുക്ക് ഒന്നിച്ച് മുഖാമുഖമായി കാണാം എന്ന വലിയ പ്രത്യാശയോടെ നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കാം. നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥവത്തായി ജീവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. നമ്മെ വിട്ട് വാങ്ങിപ്പോയവരുടെ നല്ല ദൃഷ്ടാന്തങ്ങൾ, അവരുടെ നല്ല മാതൃകകൾ പിൻപറ്റുവാൻ നമുക്കിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയുടെ അനുശോചനം ഒരിക്കൽ കൂടെ പ്രിയ അച്ഛന്മാരുടെ പേര്, കമ്മിറ്റി അംഗങ്ങളുടെ പേര് ഈ സമയത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ
ഇപ്പോൾ ദേവാലയത്തിൽ വെച്ചുള്ളതായ രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരുന്നാൽ മതിയാകും. ശുദ്ധ എവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഈ ദാസി വസിക്കുകയും
പുതിയ സ്ത്രീയുടെ ആത്മീയ സന്തോഷത്തിന്റെ ശബ്ദം ഇതാ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിൽ ഉണർത്താവെ നിന്റെ സന്നിധിയിൽ ഭാവമോചനം നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞുമറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തുപോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ശ്രമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടേണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതിപാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണികളയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന്
ലോകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്ക് ആവരിക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശം അനുഭവിച്ചു കൊള്ളുവെന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ നിങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഓ ശുഭകുല സുവാദിനമേ. ഭയത്തോടും മുടക്കത്തോടും ശ്രദ്ധിച്ച്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ എവൻഗലോനെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ വചനമായ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മസിഹായുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്തവിനെതിരെ ചെന്നു മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശുവിനോട് നിന്റെ സഹോദരൻ എത്തുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ എത്തുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നാലും വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവളവനോട്, ഉപകർത്താവെ ലോകത്തിൽ പരിപാലിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായി സോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെ ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവനായി വിളിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായി ഞങ്ങളുടെ മെസ്സിയായ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയായ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിനായി യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ തിങ്കൾ നിന്നെ എതിരേൽക്കുന്നതായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതിപ്പാൻ തോന്നും സന്തോഷം വരുത്തുന്നതിന്റെ ഏൽപ്പിന്റെ പ്രകാശമുള്ള ആ കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നമുക്കത്തിൽ മൂന്ന് പ്രാവശ്യം പ്രിയനായി സോരെന്ന് ചൊല്ലണം. അപ്പോൾ പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ, ഭൗതിക ശരീരം ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാകുന്നു. സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷയും പള്ളിയിൽ വെച്ച് തന്നെ ചെയ്ത് പെട്ടി അടച്ച് സെമിത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അത്രേ. ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വന്ന് കാണാം. മനസ്സോടെ
ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുണ്യ ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയെ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തെ ചാഞ്ചാടുന്നതെന്തിന്? വിവേക സംഗീതക്കാരനായ ദാവീദെ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവിപോലെ മാഞ്ഞുപോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൊതുവാടി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിലമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഇടയവനായ ദൈവത്തിന് ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട്
ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീകമായ നല്ല സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ നിഗമനം സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവുമുണ്ട് ശത്രുഹായമായ ദൈവം ബലഹീന കുറവാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഉന്നതമായ സിംഹാസനം താവേ കേൾക്കുകയും കൈക്കൊള്ളുകയും ദൈവമാരാകട്ടെ. സംബന്ധിച്ച എല്ലാവരോടുമുള്ള കൃതജ്ഞതയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാജി തോമസ് അച്ഛൻ കുടുംബാംഗമാണല്ലോ, അച്ഛൻ്റെ സാന്നിധ്യത്തിനായി പ്രത്യേക നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം ലോകയുടെ സഹവികാരി ബിജു അച്ഛൻ പ്രത്യേക നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫയർ ഇതിൽ സംബന്ധിച്ചു അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഭവനത്തിൽ വെച്ച് കുടുംബാംഗങ്ങളോടൊന്നിച്ച് ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരിക്കും, കുടുംബാംഗങ്ങൾ മാത്രം. അപ്പോൾ പെട്ടി അടയ്ക്കും.
യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമാ ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപി ഞാൻ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂത എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്ര ുയാത്ര ചെയ്യുവാൻ മാലാഘമ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പെടരുതേ